കവിതാരാമത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കവിയും ഗാനരചയിതാവും നാടക സംവിധായകനുമായ ശ്രീ ശിവൻകുട്ടി ഉള്ളൂരിൻ്റെ കവിതകളാണ് ഇന്ന് കവിതാരാമത്തിൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് ചീഫ് അസോസിയേറ്റായി വിരമിച്ച ഇദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ നാടക കലാകാരൻ കൂടിയാണ്. ഉറങ്ങാതിരിക്കൂ സുഹൃത്തെ, നിലവിളികൾ നിലയ്ക്കുന്നില്ല എന്നീ പേരിൽ രണ്ട് പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റേതായി പുറത്തിറങ്ങാനുണ്ട്. ഇദ്ദേഹം രചിച്ച ഉറങ്ങാതിരിക്കൂ സുഹൃത്തെ, പടിയാറ്, ശ്മശാന നഗരത്തിൽ വെടിയൊച്ച മുഴങ്ങുന്നു, മാർക്കേസിന്, ദുരിതാശ്വാസം എന്നീ കവിതകളാണ് ഇന്ന് കവിതാരാമത്തിൽ. കവിതയുടെ പേര് ഉറങ്ങാതിരിക്കാം സുഹൃത്തെ. ഞാൻ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കവിതാ സമാഹാരത്തിൻ്റെ ടൈറ്റിലാണിത്. ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റിയും ആ പ്രശ്നങ്ങൾക്ക് ഒരു കവി എന്ന രീതിയിൽ എന്താണ് പരിഹാരം എന്നതിനെപ്പറ്റിയൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഉറങ്ങാതിരിക്കാം സുഹൃത്തെ, ഉറങ്ങാതിരിക്കാം സുഹൃത്തേ, ഉയിരിൻ്റെ ഉറവയായി ഉണർവിൻ്റെ ഉണ്മയായി ഉലകിൻ്റെ ഉള്ളിലായി ഉദിച്ചുയരേണ്ട നീ. ഉറങ്ങാതിരിക്കൂ സുഹൃത്തേ, ഇന്നുറങ്ങാതിരിക്കാം സുഹൃത്തേ. വർണ്ണങ്ങളും ഗോത്രപാരമ്പര്യങ്ങളും വർഗവും ജാതിയും പിന്നെ ഉപജാതി വൃന്ദവും നിലയത്തിനാസ്തിയും നിഗ്രഹശക്തിയും നിന്നിലെ നിന്നുടെ വില നിശ്ചയിക്കവേ ഉറങ്ങാതിരിക്കൂ സുഹൃത്തേ, ഒന്നുറങ്ങാതിരിക്കാം സുഹൃത്തേ. അറിവിൻ്റെ ഖനികളിൽ സൂക്ഷ്മമാം സ്ഫോടനം, അണുവിൻ്റെ കരുവിങ്കൽ വിഘടനം തീർക്കുമ്പോൾ അഗ്നിപ്രളയത്തിൽ അതിരറ്റൊരവനിയിൽ പൂക്കളും പുഴകളും സർവവും എരിയുമ്പോൾ ഉറങ്ങാൻ കഴിയുമോ സുഹൃത്തേ? അതിനാൽ ഉറങ്ങാതിരിക്കൂ സുഹൃത്തേ. പെറ്റമ്മ വസുധതൻ നെഞ്ചകം പിളരുമ്പോൾ, പെൺമനം തെരുവിൻ്റെ ഇരുളിൽ പിടയുമ്പോൾ, നിലപാടുതറകളിൽ നിലനിൽപ്പു തളരുമ്പോൾ, നിറകുടം തുളുമ്പാതെ മരവിച്ചു നിൽക്കുമ്പോൾ ഉറങ്ങാതിരിക്കൂ സുഹൃത്തേ, ഒന്നുറങ്ങാതിരിക്കൂ സുഹൃത്തേ. നാട്ടിൻ പെരുമതൻ വർഷപ്രവാഹങ്ങൾ പാഴ്മരുഭൂമിയിൽ ബാഷ്പമായി മാറുമ്പോൾ, അച്ഛനും മക്കളും ഗുരുക്കളും ശിഷ്യരും ക്രൂദ്ധരായി പരസ്പരം വെട്ടിമരിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുമോ സുഹൃത്തേ? നമുക്കുറങ്ങാൻ കഴിയുമോ സുഹൃത്തേ? നാട്ടിൻ പെരുമതൻ വർഷപ്രവാഹങ്ങൾ പാഴ്മരുഭൂമിയിൽ ബാഷ്പമായി മാറുമ്പോൾ, അച്ഛനും മക്കളും ഗുരുക്കളും ശിഷ്യരും ക്രുദ്ധരായി പരസ്പരം വെട്ടിമരിക്കവേ ഉറങ്ങാൻ കഴിയുമോ സുഹൃത്തേ? അതിനാൽ ഉറങ്ങാതിരിക്കൂ സുഹൃത്തേ. ഇത്തരം കാഴ്ചകൾ ആശങ്കയേറ്റുന്നു എങ്കിലും പ്രത്യാശ കൈവിടണ്ട. ഇത്തരം കാഴ്ചകൾ ആശങ്കയേറ്റുന്നു എങ്കിലും പ്രത്യാശ കൈവിടാതെ ഇപ്പാരിൽ അപരൻ്റെ വേദനയറിഞ്ഞെന്നാൽ, മണ്ണിനെ പെണ്ണിനെ അമ്മയായി കണ്ടെന്നാൽ, പൂക്കളെ പുഴകളെ കിളികളെ അറിഞ്ഞെന്നാൽ, ഒന്നുമേ അറിയില്ലെന്നതറിവെന്നറിഞ്ഞെന്നാൽ, നീ തേടും സ്വർഗങ്ങൾ ശാദ്വല തീരങ്ങൾ നീ നേടും നിശ്ചയം എൻ സുഹൃത്തേ. നീ തേടും സ്വർഗങ്ങൾ ശാദ്വല തീരങ്ങൾ നീ നേടും നിശ്ചയം എൻ സുഹൃത്തേ.
അന്നേരമുറങ്ങാൻ കഴിയും സുഹൃത്തേ, നന്മയ്ക്കായി ഉണരാനും കഴിയും സുഹൃത്തേ. അതിനാലെ അതിനായി അതിനായി മാത്രമായി ഉറങ്ങാതിരിക്കൂ സുഹൃത്തേ, ഒന്നുറങ്ങാതിരിക്കൂ സുഹൃത്തേ. കവിതയുടെ പേര് പടിയാറ്. ആറ് എന്ന് പറയുന്ന ആ പദം ഒരു സംഖ്യയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഈ സംഖ്യയുടെ സൂചകമായി നമ്മുടെ തത്വചിന്താ പദ്ധതിയിൽ ഷഡ് ദർശനങ്ങളുണ്ട്, ഷഡാക്ഷര മന്ത്രങ്ങളുണ്ട്, ഷഡാധാരങ്ങളുണ്ട്, ഷഡ് ഗുണങ്ങളുണ്ട്, ഷഡ് ഊർമികളുണ്ട്. ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് ഒരു പഴയ കീർത്തനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ പടിയാറിനെ പറ്റിയുള്ള ചിന്തയാണ് ഈ കവിതയിലേക്ക് നയിക്കുന്നത്. തത്വചിന്താ പദ്ധതിയുടെ, ഭാരതത്തിൻ്റെ തത്വചിന്താ പദ്ധതിയുടെ വേദോപനിഷത്തുക്കളായിരുന്നാലും ഇതിഹാസ ഗ്രന്ഥങ്ങളായിരുന്നാലും പുരാണങ്ങളായിരുന്നാലും എല്ലാം തന്നെ ഉണ്ടാകുന്നതിനു മുമ്പ് ഭാരതത്തിൽ ആറ് മുനീശ്വരന്മാർ വ്യാഖ്യാനം ചെയ്ത, പടുത്തുയർത്തിയ ആറ് ദർശനങ്ങളാണ് ഷഡ് ദർശനങ്ങൾ. ആ ഷഡ് ദർശനങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ തത്വചിന്താ പദ്ധതിയുടെ സകല ഏടുകളും. ഗൗതമ മഹർഷിയുടെ ന്യായം, കണാദ മഹർഷിയുടെ വൈശേഷികം, കപില മഹർഷിയുടെ സാഖ്യം, പതഞ്ജലി മഹർഷിയുടെ യോഗം, ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസ, വേദവ്യാസൻ്റെ വേദാന്തം, ഈ ആറ് ദർശനങ്ങളുടെയും അടിസ്ഥാന ശിലകളിലാണ് ബാക്കി ഭാരതീയ തത്വചിന്താ പദ്ധതിയുടെ സകല മഹാസ്തംഭങ്ങളും പടുത്തുയർത്തിയിരിക്കുന്നത്. ഇത് ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആറ് ദർശനങ്ങളെ പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഈ ദർശനങ്ങളിലേക്ക് ഉളിയിട്ടിറങ്ങാനോ, അതൊരു മഹാസമുദ്രമാണ്, അതിൻ്റെ തിരകളിൽ നമുക്ക് നീന്തിത്തുടിക്കാനോ ഒന്നും എൻ്റെ പരിമിതമായ അറിവ് അനുവദിക്കുന്നില്ല. എങ്കിലും വളരെ ഭയത്തോടുകൂടി ഈ സമുദ്ര തീരത്ത് നിന്ന് അതിൻ്റെ ഒരാറു തുള്ളി വെള്ളം ഒന്ന് ആചമിക്കുവാൻ ശ്രമിക്കുകയാണ്. പടിയാർ. ഒന്ന്, ന്യായം. ഗൗതമ മഹർഷി. വിണ്ദിഗംബര വിശ്വസ്വരൂപമേ, ചഞ്ചലിത പദ വിന്യാസതാളമേ, വെഞ്ചടാധവളമാം ഗംഗാപ്രവാഹമേ, എൻ ചിദംബര ദർശനവീഥിയിൽ ചന്ദമായി തെളിയുക ഗൗതമ ന്യായമായി. രണ്ട്, വൈശേഷികം. കണാദ മഹർഷി. സഞ്ചിത വിവേകത്തിൻ കണാദ ദർശനം, പഞ്ചഭൂതാത്മകം ഈ വിശ്വമണ്ഡലം, ബന്ധുരം വൈശേഷം നൈതിക ബ്രഹ്മമേ, രഞ്ജിത നടരാജ നടന വിലാസമേ, സ്പന്ദനം ചെയ്യുക ഈ അഗോചര കണങ്ങളിൽ, സ്പന്ദനം ചെയ്യുക ഈ അഗോചര കണങ്ങളിൽ. മൂന്ന്, സാഖ്യം. കപില മഹർഷി. ആസ്തിക നാസ്തിക ദ്വൈതത്തിൻ ദർശനം, പ്രാക്തനം സാഖ്യം കപിലർഷി വിരചിതം, ശ്രേഷ്ഠമാം ഭൗതിക ബ്രഹ്മത്തിലധിഷ്ഠിതം, സുസ്ഥിര പ്രകൃതിയായി പുരുഷാർത്ഥ സമന്വയം, അർദ്ധനാരീശ്വരം അഖിലാണ്ടമണ്ഡലം. നാല്, യോഗദർശനം. പതഞ്ജലി മഹർഷി. വിജ്ഞാന പുഷ്കലം വരപതഞ്ജലി നിർമ്മിതം,
സാത്വിക സിദ്ധാന്തം അഷ്ടാംഗം സനാതനം ചിദ്വൃത്തി നിയന്ത്രണം ശിവം സച്ചിദാനന്ദം താത്വികം യോഗേശം ശങ്കരം വ്യോമകേശം പ്രത്യാഹാരം ജ്ഞാനോജ്വലം സദാ യോഗദർശനം. 5 പൂർവമീമാംസ ജൈമിനി മഹർഷി. സർവവേദത്തിൻ സാരം ജൈമിനി മുനി പ്രോക്തം മന്ത്രങ്ങൾ ബ്രാഹ്മണങ്ങൾ കർമ്മയുക്താന്വേഷണങ്ങൾ ധർമ്മസംസ്ഥാപനാർത്ഥം പൂർവമീമാംസാ സഞ്ജയം സർവേശ്വരൻ സാമ്യമില്ല കാമ്യൻ യോഗേശ്വരൻ കർമ്മപുഷ്പസമർപ്പണം സദാ നിത്യം നിരന്തരം. 6 പടി ഉത്തരമീമാംസ അഥവാ വേദാന്തം. വേദവ്യാസ മഹർഷി. വേദത്തിൻ പൊരുൾ തേടി വേദങ്ങൾ വ്യസിച്ചങ്ങ് വേദവ്യാസനായി മാറി കൃഷ്ണനാം ദ്വൈപായനൻ ആരണ്യകങ്ങളും പിന്നെ ഉപനിഷദ്വൃന്ദവും വേദാന്തമായി ജ്ഞാനോത്തരമീമാംസയായി ധ്യാനാത്മകൻ മായാമയനു നൈവേദ്യമായി. ശ്മശാന നഗരത്തിൽ വെടിയൊച്ച മുഴങ്ങുന്നു. 2 ദശകങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി സന്ദർശിക്കാൻ ഒരവസരം കിട്ടി. ന്യൂഡൽഹിയിൽ ഇനി അകലെ യമുന തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ യമുനയുടെ ഇന്നത്തെ അവസ്ഥയും അതിന് തൊട്ടു മുമ്പ് ന്യൂഡൽഹിയിൽ നടന്ന വർഗീയ ലഹളകളും അതിനെ തുടർന്നുണ്ടായ വെടിവയ്പ്പുകളും സ്ഫോടനങ്ങളുമെല്ലാം മനസ്സിലൂടെ കടന്നുപോയി. ആ പശ്ചാത്തലത്തിൽ രചിച്ച കവിതയാണിത്. പക്ഷേ ഇന്ന് ക്രിസ്മസ് ഇല്ലാത്ത ബത്ലഹേമും വെടിയൊച്ചകളും മിസൈൽ വർഷങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഗാസയും ഒക്കെ ഗാസയെപ്പറ്റിയുമെല്ലാം ചിന്തിക്കുമ്പോൾ ഈ കവിതയ്ക്ക് ആനുകാലിക പ്രസക്തി ഉണ്ടെന്ന് തോന്നുകയാണ്. ശ്മശാന നഗരത്തിൽ വെടിയൊച്ച മുഴങ്ങുന്നു. ശ്മശാന നഗരത്തിൽ വെടിയൊച്ച മുഴങ്ങുന്നു തമാല നീലത്തിൽ തീ പിണരുകൾ പായുന്നു ചിറകറ്റ കിളിയുടെ ഗദ്ഗദത്തേങ്ങലുകൾ ഗതികെട്ട ശിശുവിൻ്റെ വനരോദനങ്ങൾ ശ്രുതിയറ്റ സിത്താറിൻ അവതാള വരിശകൾ ശ്മശാന നഗരത്തിൽ വെടിയൊച്ച മുഴങ്ങുന്നു ആര്യരും അനാര്യരും പിന്നെ ആയിരം അവരും അന്നോളം ഇന്നോളം അഴിഞ്ഞാടിയ വീഥികൾ ആരാരും കൊതിക്കുന്ന ഗതകാല മഹിമതൻ സ്മാരകശിലകളായി മകുടമീനാരങ്ങൾ രാവുകൾ ചന്ദ്രിക ചർച്ചിതമെങ്കിലും രാവുകൾ ചന്ദ്രിക ചർച്ചിതമെങ്കിലും ശ്മശാന നഗരത്തിൽ കരിന്തിരി കത്തുന്നു കാർവർണ്ണനലിയാത്ത കല്ലോലമില്ലാത്ത കാളിന്തി വിഷം തീണ്ടി വിങ്ങുന്നു തേങ്ങുന്നു ഘോരാതപത്തിലും മരം കോച്ചും മഞ്ഞിലും നാട്ടിനെ കാക്കേണ്ട ശൃംഗങ്ങൾ ഉരുകുന്നു ആകാശക്കൂരയിൽ വിള്ളലുകൾ വീഴുന്നു ആകാശ
കൂരയിൽ വിള്ളലുകൾ വീഴുന്നു, ശ്മശാന നഗരത്തിൽ കരിഞ്ഞണ്ടുകളിഴയുന്നു. കാതങ്ങളായിരം താണ്ടേണ്ട പാദങ്ങൾ പാതി നടന്നപ്പോൾ മരവിച്ചു പതറുന്നു. പാരിജാതം തേടിപ്പോകവേ യൗവനം പാഴ്മരുഭൂവിൽ കുടുങ്ങിക്കിതയ്ക്കുന്നു. രാത്രിയുടെ വന്യതയിൽ പട്ടടകൾ ഉയർക്കുന്നു, രാത്രിയുടെ വന്യതയിൽ പട്ടടകൾ ഉയർക്കുന്നു. ശ്മശാന നഗരത്തിൽ കലിക്കോലമുറയുന്നു. ലോകം മുഴുവനും സുഖമായി ഭവിക്കുവാൻ ശ്ലോകങ്ങൾ ഉയർന്നോരു അന്തരീക്ഷങ്ങളിൽ സർവവുമൊടുക്കുവാൻ നിഴൽക്കുത്തു നടക്കുന്നു. സർവവുമൊടുക്കുവാൻ നിഴൽക്കുത്തു നടക്കുന്നു. സംഹാര താണ്ഡവമാടുന്ന ലഹരിയിൽ തൻ താങ്ങാം ശാഖയെ വെട്ടിമുറിക്കുന്നു. തൻ താങ്ങാം ശാഖയെ വെട്ടിമുറിക്കുന്നു. ശ്മശാന നഗരത്തിൽ കുറുനരികൾ കൂവുന്നു. ശ്മശാന നഗരത്തിൽ കുറുനരികൾ കൂവുന്നു. കവിതയുടെ പേര് ദുരിതാശ്വാസം. നമ്മുടെ രാജ്യം ഭൂകമ്പങ്ങളുടെ നാടല്ല എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ലാത്തൂരിൽ സംഭവിച്ച ആ മഹാദുരന്തം ഭൂകമ്പം ഇന്നും ഒരു പേടിസ്വപ്നമായി നമ്മുടെ ചിന്തകളിൽ ഉഴറി നടക്കുകയാണ്. ആ ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു ഗദ്യ കവിതയാണ് ദുരിതാശ്വാസം. കാറ്റടിച്ചു വീഴുന്ന പഴുത്തിലകളെ നോക്കി പുഴുക്കുത്തു വീണ പച്ചിലകൾ കളിയാക്കിച്ചിരിച്ചു. കാറ്റടിച്ചു വീഴുന്ന പഴുത്തിലകളെ നോക്കി പുഴുക്കുത്തു വീണ പച്ചിലകൾ കളിയാക്കിച്ചിരിച്ചു. പുഴയിലെ മീനുകൾ ശീതീകരിച്ച അറകളിൽ കൂർക്കം വലിച്ചുള്ള ഉറക്കമുപേക്ഷിച്ച് തപ്പിത്തടഞ്ഞ് പിടഞ്ഞെണീറ്റു. കൂർക്കം വലിച്ചുള്ള ഉറക്കമുപേക്ഷിച്ച് പുഴയിലെ മീനുകൾ തപ്പിത്തടഞ്ഞ് പിടഞ്ഞെണീറ്റു. ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാദാഹരണ പാഠങ്ങൾക്കായി പ്രകാശത്തിൻ്റെ ഗോപുരങ്ങൾ നിഴലുകളെ താഴേക്കെറിഞ്ഞു. പ്രകാശത്തിൻ്റെ ഗോപുരങ്ങൾ നിഴലുകളെ താഴേക്കെറിഞ്ഞു. കൊടികെട്ടിയ കുറുങ്കോലുകളിൽ രാജ്യസ്നേഹത്തെ മുറുകെ പിടിച്ച് വാർഷികാഘോഷങ്ങൾ വായ്ത്താരിയായി മുഴക്കവേ സർവവും ഒരു വിറയലിൽ തകർന്നടിഞ്ഞു. വാർഷികാഘോഷങ്ങൾ വായ്ത്താരിയായി മുഴങ്ങവേ സർവവും ഒരു വിറയലിൽ തകർന്നടിഞ്ഞു. മണലിൽ മാളിക പണിഞ്ഞവർ മടിശീല കിലുക്കിക്കൊണ്ട് കൊള്ളപ്പലിശയ്ക്കായി വില പേശാൻ ഒരുങ്ങവേ എല്ലാമെല്ലാം കടലെടുത്തുപോയി. കൊള്ളപ്പലിശയ്ക്കായി വില പേശാൻ ഒരുങ്ങവേ എല്ലാമെല്ലാം കടലെടുത്തുപോയി. പാത്രമറിഞ്ഞ് ഭിക്ഷ നൽകാൻ ആളറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ സാർത്ഥവാഹക സംഘങ്ങൾ തിരക്കിട്ട് യാത്ര പുറപ്പെട്ടു. സാർത്ഥവാഹക സംഘങ്ങൾ തിരക്കിട്ട് യാത്ര പുറപ്പെട്ടു. ഗ്രാമങ്ങളെയാകെ ദത്തെടുത്ത് മോഹങ്ങൾക്കാകെ വില പറഞ്ഞ് ആഗോള കമ്പോളങ്ങൾ മുതലകളായി പൊട്ടിക്കരഞ്ഞു. ഗ്രാമങ്ങളെയാകെ ദത്തെടുത്ത് മോഹങ്ങൾക്കായി വില പറഞ്ഞ് ആഗോള കമ്പോളങ്ങൾ മുതലകളായി പൊട്ടിക്കരഞ്ഞു. രോമത്തൊപ്പി അണിഞ്ഞ ശ്വാനന്മാർ ദേശാടനം കഴിഞ്ഞെത്തി അവിടെയും ഇവിടെയും ശവം തേടി അലഞ്ഞു നടന്നു. നേരിൻ്റെ മഞ്ഞിൻ പാളിയിൽ കനിവിൻ്റെ വെട്ടം തേടി രണ്ട് കൃഷ്ണമണികൾ പ്രത്യാശയോടെ പൂഴിമണ്ണിൽ പുതഞ്ഞുകിടന്നു. ദുരിതാശ്വാസം തേടി, ദുരിതാശ്വാസം തേടി.
കവിതയുടെ പേര് മാർക്കേസിന്. വിശ്വസാഹിത്യത്തിൽ മാജിക്കൽ റിയലിസം എന്ന ഒരു പുതിയ ശാഖ വെട്ടിത്തുറന്ന് അനേകം ക്ലാസിക് കൃതികളിലൂടെ ലോകമാകെയുള്ള സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും സ്വാധീനിച്ച മഹാപ്രതിഭയാണ് മാർക്കേസ്. ഒരുപക്ഷേ സ്പാനിഷ് സാഹിത്യം വായിക്കുന്ന രാജ്യങ്ങളെ മാറ്റിവെച്ചാൽ ഏറ്റവും കൂടുതൽ വായനക്കാർ മാർക്കേസിനുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വായനക്കാർ ആരാധകർ ഉള്ളത് മലയാളത്തിലാണ്. ആ മാർക്കേസിന് ആദരപൂർവം ഈ കവിത സമർപ്പിക്കുന്നു. അനുഭവത്തിൻ്റെ അലയാഴിയിൽ മിത്തിൻ്റെ കാണാക്കയങ്ങളിൽ അനുസ്യൂതം മുങ്ങിയും പൊങ്ങിയും മുത്തുകൾ അനവധി നീ വാരിക്കൂട്ടി. അനുഭവത്തിൻ്റെ അലയാഴിയിൽ മിത്തിൻ്റെ കാണാക്കയങ്ങളിൽ അനുസ്യൂതം മുങ്ങിയും പൊങ്ങിയും മുത്തുകൾ അനവധി നീ വാരിക്കൂട്ടി. അതിസാരത്തിൻ ദിനങ്ങളിലെ അനുരാഗത്തിൻ കഥ പറഞ്ഞ് ആഖ്യാന വരവസന്തത്തിൻ്റെ ആയിരം പൂക്കൾ വിടർത്തി നീ. ആഖ്യാന വരവസന്തത്തിൻ്റെ ആയിരം പൂക്കൾ വിടർത്തി നീ. കഥ പറയാനായി ജനിച്ചു ജീവിച്ച നീ കവനങ്ങളുടെ പ്രിയ പിയാനോവിൽ. കഥ പറയാനായി ജനിച്ചു ജീവിച്ച നീ കവനങ്ങളുടെ പ്രിയ പിയാനോവിൽ വിഷാദാത്മകം മൗനരാഗങ്ങൾ വിഭ്രമശ്രുതിയിൽ നീ വായിച്ചു. വിഷാദാത്മകം മൗനരാഗങ്ങൾ വിഭ്രമശ്രുതിയിൽ നീ വായിച്ചു. നിന്റെ മഹാവാക്സാഗരങ്ങൾക്ക് യുക്തിയുടെ മറുകരയില്ലായിരുന്നു. നിന്റെ മഹാവാക്സാഗരങ്ങൾക്ക് യുക്തിയുടെ മറുകരയില്ലായിരുന്നു. നിൻ സ്വപ്നമായിക ദൃശ്യങ്ങൾക്ക് വിസ്മൃതിയുടെ നിറങ്ങളല്ലായിരുന്നു. നിൻ സ്വപ്നമായിക ദൃശ്യങ്ങൾക്ക് വിസ്മൃതിയുടെ നിറങ്ങൾ അല്ലായിരുന്നു. പേരറിയാ പൂർവികരുടെ മാന്ത്രിക യാഥാർത്ഥ്യങ്ങൾ. പേരറിയാ പൂർവികരുടെ മാന്ത്രിക യാഥാർത്ഥ്യങ്ങൾ. മറവിതൻ കൊടും കാട്ടുതീയിൽ എരിഞ്ഞടങ്ങില്ലൊരിക്കലും. മറവിതൻ കൊടും കാട്ടുതീയിൽ എരിഞ്ഞ് അടങ്ങില്ലൊരിക്കലും. ഏകാന്തതയുടെ ശതാബ്ദങ്ങളിൽ വാഗ്വിസ്ഫോടനങ്ങളായി ഉയർത്തെഴുന്നേൽക്കും നീ. ഏകാന്തതയുടെ ശതാബ്ദങ്ങളിൽ വാഗ്വിസ്ഫോടനങ്ങളായി ഉയർത്തെഴുന്നേൽക്കും നീ. ഉയിരിൻ്റെ വെൺപ്രാക്കളായി ഉയിരിൻ്റെ വെൺപ്രാക്കളായി. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.